ഇനി നമ്മൾ കബീർ ദാസ് കേ ദോഹയാണ് പഠിക്കാൻ പോകുന്നത്. കബീർ ദാസ് ഒരു സന്ത് ആയിരുന്നു. അതുപോലെ കവി, ഭക്ത്, യോഗി, സമാജ് സുധാരക് എന്നീ പേരുകളിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വളരെയധികം സോഷ്യൽ റിലവൻസ് ഉള്ള അല്ലെങ്കിൽ സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള കവിതകളൊക്കെ ആയിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് എഴുതിയിരുന്നത്. അതുപോലെ ഇതുപോലത്തെ ദോഹകൾ, ദോഹകൾ പറഞ്ഞാൽ ഇപ്പം അതിൽ നിന്ന് നമുക്ക് ഒരുപാട് അറിവുകൾ, അദ്ദേഹത്തിൻ്റെ രണ്ട് വരി ദോഹകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദോഹകളൊക്കെ ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ദോഹ നമുക്ക് ഇന്ന് നോക്കാം. കബീർ ദാസ് ഈ വരികളിൽ, ഈ ദോഹകളിൽ പറയുന്നത് സദ്ഗുരുവിനെ കുറിച്ചിട്ടും സദ്ഗുരുവിൻ്റെ മഹിമയെക്കുറിച്ചിട്ടും പിന്നെ അതുപോലെ പല കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അതിലെ ഫസ്റ്റ് ദോഹ ഇന്ന് ഇപ്പോൾ നമുക്ക് നോക്കാം. സദ്ഗുരു കി മഹിമ അനന്ത്, അനന്ത് കിയ ഉപകാർ, ലോചൻ അനന്ത് ഉഗടിയ, അനന്ത് ദിഖാവൺ ഹാർ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ദോഹം. അതിലെ ആദ്യത്തെ വരി സദ്ഗുരു കി മഹിമ അനന്ത്, അനന്ത് കിയ ഉപകാറിൻ്റെ അർത്ഥം സദ്ഗുരുവിൻ്റെ മഹിമ നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അനന്ത് കിയ ഉപകാരെന്ന് വെച്ചാൽ പല രീതിയിലും ഉപകരിച്ചിട്ടുണ്ട്, ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട് സദ്ഗുരു. സദ്ഗുരു ഇവിടെ എന്ന് വെച്ചാൽ ഗുരുവോ അല്ലെങ്കിൽ ദൈവമോ ഒക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ സ്ഥാനമാണ് പറയുന്നത്. അതാണ് സദ്ഗുരുവിൻ്റെ മഹിമ വളരെ അധികം വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അതുപോലെ ഒരുപാട് ഉപകാരങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് എന്നാണ് അതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ലോചൻ അനന്ത് ഉഘടിയ, അനന്ത് ദിഖാവൻ ഹാർ എന്ന് വെച്ചാൽ, ലോചൻ എന്ന് വെച്ചാൽ കണ്ണ്, ആഖ്, ആഖേ. അനന്ത് ഉഘടിയ എന്ന് വെച്ചാൽ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള, ഇതാ കണ്ണ് തുറപ്പിച്ചത്, എൻ്റെ കണ്ണുകൾ തുറപ്പിച്ചത് ദൈവമാണ്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നത്, പഠിപ്പിച്ചു തന്നത് എല്ലാം ദൈവമാണ് എന്നാണ് ഈ വരിയിലെ അർത്ഥം. അപ്പോൾ ഈ ദോഹയിൽ, ഫസ്റ്റ് ദോഹയിലെ അർത്ഥം സദ്ഗുരുവിനെ കുറിച്ചിട്ട് ഉള്ള മഹിമയും സദ്ഗുരു ചെയ്തു തന്ന ഉപകാരങ്ങളും എന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് വളരെയധികം വർണ്ണിക്കാൻ പറ്റാത്തതും കണ്ണുകൾ തുറപ്പിച്ചതും എല്ലാം എനിക്ക് ചെയ്തു തന്നത് ദൈവം അല്ലെങ്കിൽ സദ്ഗുരു ആണ് എന്നാണ് ഫസ്റ്റ് ദോഹയിലെ അർത്ഥം. സമുദ്കി മസി കറു, ലേഖനി സബ് ബൻറായി, സബ് ധർത്തി കാഗത് കറു, പ്രഭു ഗുൺ ലിഖാന ജായി. സാത് സമുദ് കി മാസി കറു, മസി കറു എന്ന് വെച്ചാൽ സാത് സമുദർ എന്ന് വെച്ചാൽ ഏഴ് സമുദ്രങ്ങൾ എടുത്തിട്ട് മഷി ഉണ്ടാക്കിയാൽ, മസി എന്ന് വെച്ചാൽ മഷിയാണ്, സിയാഹി എന്നൊക്കെ പറയാം, പേനയിൽ നിറയ്ക്കുന്ന മഷി ഉണ്ടാക്കിയാൽ. ജംഗൽ, ജംഗൽ എന്ന് വെച്ചാൽ എല്ലാ ഫുള്ള് ഫോറസ്റ്റും, ഫോറസ്റ്റിനെ പേനയാക്കി കഴിഞ്ഞാൽ, അതായത് സമുദ്രത്തിനെ, സമുദ്രത്തിനെ നമ്മൾ മഷിയും ജംഗലിനെ പേനയും കലം ആക്കിക്കഴിഞ്ഞാൽ, ഈ പൃഥ്വി, പൃഥ്വി വെച്ചാൽ ഈ ഭൂമി മുഴുവൻ പേപ്പറാക്കി കഴിഞ്ഞാലും, കാഗസ് ബനാക്കർ ദേഖാ തോഭി ഗുരു കെ ഗുൺ ലിഖ്ന പായ് എന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ഗുണങ്ങൾ നമുക്ക് അതിൽ എഴുതാൻ പറ്റില്ല. ലിഖാ ജാ നഹി സക്ത എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏഴ് സമുദ്രത്തിലെ മഷി കൊണ്ടുവന്നാലും, മഷിയാക്കിയിട്ട് ജംഗലിനെ പേനയാക്കി ധർത്തിനെ ഫുള്ള് കാഗസാക്കി, അതായത് പേപ്പറാക്കി അതിൽ നമുക്ക് ആക്കിയാലും നമുക്ക് അതിൽ ഗുരുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഗുണങ്ങൾ എഴുതാൻ പറ്റില്ല എന്നാണ് ഈ രണ്ടാമത്തെ ദോഹേൻ്റെ അർത്ഥം. മൂന്നാമത്തെ ദോഹ, ജാക്കേ മുഹു മാതാ നഹി നാഹി റൂപ് ഗുരു പുഹുപ്പ് ബാസ് തേ പാത്ര ഏസാ തത്വ അനൂപ്. അതായത് ദൈവത്തിന് മുഖവുമില്ല നെറ്റിയുമില്ല, കുറുപ്പുമല്ല ദൈവം. കുറുപ്പ് എന്ന് വെച്ചാൽ ബദ്സൂരത്ത്, ബ്യൂട്ടിഫുൾ അല്ലാത്ത, അതായത് ബ്യൂട്ടിയുമില്ല എന്നല്ല, അങ്ങനത്തെ ഒരു തത്വങ്ങളും ദൈവത്തിനില്ല. പുഷ്പത്തിനേക്കാളും നേർത്തതായിട്ടുള്ള ഒരു തത്വത്തിലാണ് ദൈവമുള്ളത്. പക്ഷെ ദൈവത്തിൻ്റെ അനുഭൂതി ആ തത്വം അനുപമമാണ് എന്ന് വെച്ചാൽ വളരെയധികം വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലും അനുപമായിട്ടുള്ളതാണ് ദൈവത്തിൻ്റെ ആ വർണ്ണന കബീർ ദാസ് പറഞ്ഞിരിക്കുന്നത്. കബീർദാസ് ഒരു നിർഗുണവാദി
ആയിട്ടുള്ള കവിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഒരു ബിംബാരാധന അല്ലെങ്കിൽ ബിംബത്തിനോട് അങ്ങനെയൊന്നും അല്ല ദൈവം. ദൈവം എല്ലാവിടെയും സർവവ്യാപി ആയിട്ടുള്ള എന്ന ദൈവത്തിന് ഒരു രീതിയിലും മുഖമില്ല, നെറ്റിയില്ല, അങ്ങനെ അതായത് എല്ലാവിടെയും ഉള്ളത് പക്ഷേ കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അനുഭൂതിയായിട്ടാണ് കബീർദാസ് ദൈവത്തിനെ വിശ്വസിച്ചിരുന്നത്. ദൈവ സദ്ഗുരുവിനെ കുറിച്ചിട്ട് വിശ്വസിച്ചിരുന്നത് അതാണ് ഈ ദോഹയില് പ്രകടമായിട്ട് വരുന്നത്. മൂന്നാമത്തെ ദോഹയുടെ അർത്ഥം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ അനുഭൂതി പുഷ്പഗന്ധത്തിനേക്കാളും നേർത്തതും എന്ന അനുഭവവും ആയിട്ടാണ് കബീർദാസ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നാലാമത്തെ ദോഹയാണ് സുഖിയ സബ് സൻസാർ ഹേ ഖാവേ അരു സോവേ ദുഃഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു റോവേ. എന്ന് വെച്ചാൽ കബീർദാസ് സ്വയത്തിനെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള സംസാർ പറഞ്ഞാല് ബാക്കിയുള്ള എല്ലാ വേൾഡുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. അതായത് ഈ വേൾഡിലുള്ള എല്ലാ ആൾക്കാരും അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരും ഭക്ഷണം കഴിക്കുകയും കടന്നുറങ്ങുകയും അവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയും നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടിയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് കബീർദാസിൻ്റെ ജീവിതം അല്ലെങ്കിൽ കബീർദാസ് വളരെയധികം ദുഃഖിതനും എപ്പോഴും കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അതായത് എപ്പോഴും കരഞ്ഞുകൊണ്ട് ഇരിക്കുക പറഞ്ഞാൽ കബീർദാസ് ഈ ലോകത്തിലുള്ള എല്ലാ ആൾക്കാരെക്കാളും ദുഃഖിതനായിട്ടാണ് ഇരിക്കുന്നത്. ഉറക്കവും ഇല്ല, എപ്പോഴും കരയുകയാണ്. റോവേ എന്ന് വെച്ചാൽ റോത്തെ എന്ന് വെച്ചാൽ കരയുകയാണ്, അതായത് സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ദോഹയുടെ അർത്ഥം. പ്രേംന ബാഡി ഉപജായേ പ്രേംന ഹട്ട് ബിക്കായേ രാജാ പർജാ ജിഹി രുചേ സീസ് ദേയി ലേജായേ. പ്രേമ ഒരു പാടത്തോ അല്ലെങ്കിൽ നട്ടുവളർത്താനോ ഒന്നും പറ്റില്ല. അതുപോലെ ഒരു ഹാട്ട് ബിക്കായ എന്ന് വെച്ചാൽ ഹാട്ട് പറഞ്ഞ മാർക്കറ്റിലോ എവിടെയും വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റിയ ഒരു സാധനമല്ല സ്നേഹം എന്നത്. സ്നേഹം പ്രേം എന്ന് വെച്ചാൽ ഓ അത് ആർക്ക് തോന്നിക്കഴിഞ്ഞാലും അതിനെ നമ്മൾ ആ പ്രേമത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവത്യാഗം വരെ ചെയ്യും. അത് നമ്മുടെ പ്രാണന്റെ എന്താണ് തുലനില് മോലില് നമ്മുടെ നമ്മൾ അത് കൊടുത്തിട്ട് പോലും അത് വാങ്ങിക്കാൻ നോക്കും, അത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കും എന്നാണ് ഈ അവസാനത്തെ ദോഹയില് കബീർദാസ് പറഞ്ഞിരിക്കുന്നത്. രാജാവായാലും പ്രജയായാലും പ്രേമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 5 ദോഹകളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.